ഹലോ ഗൈസ്, ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ വെറുതെ വീട്ടിൽ പുതിയ നെയിമൊക്കെ പുതിയ പേരൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ കണ്ടൻറ്റ് തപ്പി ഇരിക്കായിരുന്നു. എന്തെങ്കിലും ഒരിക്കലും നല്ല കണ്ടൻറ്റ് വേണമല്ലോ, നല്ല കണ്ടൻറ്റ് അല്ല പുതിയൊരു കണ്ടൻറ്റ്. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ടോൺസിലും പിന്നെ അഡിനോയിഡും, എന്നാൽ പിന്നെ അതിൻ്റെ വീഡിയോ തന്നെ എടുത്തു കളയാണ്. അപ്പം ഞാൻ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ വന്നു, ഇവിടെ അഡ്മിറ്റായി. നാളെയാണ് ഓപ്പറേഷൻ, ഇന്ന് ഞാനിവിടെ നിന്ന് അഡ്മിറ്റായി. നാളെ ഓപ്പറേഷൻ, അത് കഴിഞ്ഞാൽ നേരെ ശനിയാഴ്ച വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നിട്ട് കാണാം. ഇനി നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയിട്ട് ആയിരുന്നു ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വീട് എടുക്കാൻ പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ ആ സമയത്ത് വീട് എടുക്കുള്ളൂ. ഇപ്പം എന്തായാലും കയ്യിൽ ഈ സംഭവമൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ASTM എന്തോ കുത്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചൊറിയ എന്താ പറയുക, ഓ ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന്, അലർജി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുത്തി വെച്ചേക്കണം. അപ്പം എന്തായാലും നോക്കട്ടെ, ചില ഇനിയിപ്പോൾ ഒന്നെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് അല്ലെങ്കിലും വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. തിയേറ്ററിൽ പോയിട്ട് എടുക്കുമെന്ന് അറിയില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നിട്ട് ചാൻസ് കുറവാണ്, ചിലപ്പോൾ എടുക്കുമായിരിക്കും. ഗൈസ്, നമ്മളപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. എന്ത് ഒപ്പിയല്ലേ, പിന്നെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. നമുക്ക് തിയേറ്ററിൻ്റെ സ്ഥലത്ത് വെച്ച് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. എന്നിട്ട് ബാക്കി ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഗൈസ്, അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജായി. ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ രസം ഒന്നായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച അത്ര സീനൊന്നും ഉണ്ടാവില്ല എന്ന്. ഓപ്പറേഷനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ്. മോനെ ഭയങ്കര വേദനയായിരുന്നു, പിന്നെ ടോൺസിലും കൂടെ ഉള്ള കാരണം എനിക്ക് വർത്തമാനം പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അഡിനോയിഡ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു, ടോൺസിലുള്ള കാരണം എനിക്ക് വർത്തമാനം പറയാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇടുന്നതാന്ന് വെച്ചതാണ്, കാരണം എനിക്ക് അത്രയും വേദനയായിരുന്നു, എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാനിപ്പോൾ വർത്തമാനം പറയുന്നുണ്ട്. എൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടി, കുറേ പേര് ഗിഫ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മ ഇവിടുത്തെ തന്നെ എഴുസാ, അപ്പോൾ എൻ്റെ അമ്മയുടെ കുറേ ഫ്രണ്ട്സായ ഡോക്ടർമാരെ എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തന്നു, കുറേ ഐസ്ക്രീമും കാറും അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ തന്നു. ഇനി വീട്ടിലെത്തിട്ട് കാണാം. ഉറപ്പാണ് പറയാൻ പറ്റുന്നില്ല മര്യാദക്ക്, നമുക്ക് വീട്ടിലെത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. ഓപ്പറേഷനെ കുറിച്ചുള്ളത് ഞാൻ എക്സ്പീരിയൻസ് പങ്കുവച്ചതാണ്. അപ്പോൾ എന്തായാലും ഇനി വേറൊരു വീഡിയോ ഉണ്ട് ഇനിയും വരാം. പക്ഷേ അത് ഇനി ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത് ഒന്ന് റിക്കവറായിട്ടാട്ടോ ഞാൻ അടുത്ത വീഡിയോ ഇട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ ഇടുന്നത് എനിക്കതിനെ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ബൈ.